ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് റവയാണ് റവയുടെ കൂടെ നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു മധുര പലഹാരമാണ് എങ്കിലും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇനി കൈ ഉപയോഗിച്ചിട്ട് പതിയെ നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കാറില്ലേ ആ ഒരു രീതിയിൽ പതിയെ ഇങ്ങനെ കുഴച്ച് കൊടുക്കുക തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മുഴുവൻ റവയിൽ മൊത്തത്തിൽ കിട്ടണം ആ അത്രയും നേരം തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഇനി നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളറിലേക്ക് മാറുന്നവരെ ഒരുപാട് കളർ ചേഞ്ച് വേണ്ട ഒരു ചെറുതായിട്ടൊന്ന് കളറാവുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അത് കരിഞ്ഞു പോവുകയും ചെയ്യും ലോ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടേയില്ല അപ്പം അക്കാര്യം ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാനും മറക്കരുത് അപ്പോൾ ദേ കണ്ടില്ലേ ഇപ്പം നല്ല കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് കിട്ടില്ല എങ്കിലും എല്ലായിടത്തും മിക്സ് ചെയ്ത് എത്തിക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എന്നാലും ഒരല്പം മധുരം ചേർക്കുന്നതാണ് നല്ലത് കാരണം ഈവനിങ് സ്നാക്കിന് നമ്മളെപ്പോഴും കടും മധുരത്തിലുള്ള സ്നാക്കുകൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് പേർക്കും സോൾട്ടി ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ലൈറ്റ് മധുരം ഉള്ളതൊക്കെ ആയിരിക്കും ഇഷ്ടം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് രവയ്ക്ക് ഒന്നര കപ്പ് നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണ് ആ ഒരളവനുസരിച്ച് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വേവും തോറും ഇത് കൂടുതൽ കട്ടിയായി വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഫ്ലെയിം കൂട്ടിയിടരുത് നെയ്യ് വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല നെയ്യ് ആവശ്യമില്ല നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ പരുവം വരെ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടൊന്ന് ആറിക്കിട്ടണം നമുക്ക് കൈ തൊടാവുന്ന ചൂടാവുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം പതിയെ കുഴച്ചെടുക്കണം ഇത് എളുപ്പമാണ് കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൈവേദനയൊന്നും നമുക്ക് വരുമൊന്നുമില്ല ആ ചൂടൊന്ന് ബാലൻസ് ആയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിന്ന് ചെറിയ പോർഷൻസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു ഷേയിപ്പ് ഉണ്ടാക്കി കൊടുക്കാം അന്ന് നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് തയ്യാറാക്കുന്നത് പാൽകോവയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു ഷേയ്പാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേയിപ്പ് ആക്കാം അല്ലെങ്കിൽ ഒരു കബാബിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ സ്ക്വയർ ഷേയിപ്പ് ആക്കാം ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തിയിട്ട് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ കുറച്ച് റൗണ്ടും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ എണ്ണ നന്നായിട്ടൊങ്ങ ചൂടാക്കിയെടുക്കുക ശേഷം ഇത് ഈ ബൈറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മൂന്നാലെണ്ണൊക്കെ ഒരുമിച്ചിട്ടാലും വലിയ പ്രശ്നമൊന്നും വരാനില്ല പക്ഷേ ഇതിന് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഓൾറെഡി കുക്ക്ഡാണ് അതുകൊണ്ട് തന്നെ ഉൾവശത്തേക്ക് ഇനിയിപ്പോൾ ചൂടൊന്നും എത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കളറിലാവുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ കണ്ടില്ലേ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി നമ്മൾ കണ്ടില്ല റവയും തേങ്ങയും പഞ്ചസാരയും മാത്രം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ അത്ര എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം ശരിക്കും നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് നമ്മളെ അറിയിക്കണം താങ്ക്